ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികനായ മുകേഷ് അംബാനിയുടെ ഭാര്യയാണല്ലോ നിത അംബാനി. അപ്പോൾ ഇവരുപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ എത്രമാത്രം വിലപിടിച്ചതായിരിക്കും, അത് പറയാൻ പോയാൽ മറ്റൊരു വീഡിയോയ്ക്കുള്ള കാര്യങ്ങളുണ്ട്. എന്നാൽ വളരെ ചെറിയൊരു ഉദാഹരണം പറയാം. ചേനൽ എന്ന് പറയുന്ന ഒരു കമ്പനി അവരുടെ ലിമിറ്റഡ് എഡിഷനിലുള്ള 13 ബാഗുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഓരോ ബാഗിലും 334 ഡയമണ്ടുകൾ പതിപ്പിച്ചിട്ടുണ്ട്. 18 ക്യാരറ്റ് വൈറ്റ് ഗോൾഡിലാണ് ഈ ബാഗ് നിർമ്മിച്ചിരിക്കുന്നത്. വെള്ള നിറത്തിലുള്ള സ്വർണമാണ്, വൈറ്റ് ഗോൾഡ് ആണ്. ഇത്തരം 13 ബാഗുകളിൽ ഒരെണ്ണം ഉപയോഗിക്കുന്നത് വാങ്ങിയത് നിത അംബാനിയാണ്. 3 ലക്ഷം രൂപയല്ല, $3 ലക്ഷം ആണ് ഒരു ബാഗിന്റെ വില. അതായത് ഏകദേശം 2 കോടി രൂപ വില വരുന്ന ബാഗാണ് നിത അംബാനിയുടെ കയ്യിലിരിക്കുന്നത്. എന്നാൽ ഇവരിത് എപ്പോഴും കൊണ്ട് നടക്കുന്നില്ല. ഇവരുടെ 100 കണക്കിന് ഇത്തരം ആഡംബര ബാഗുകളിൽ ഒരെണ്ണം മാത്രമാണിത്. ലോകത്ത് മറ്റൊരിടത്തും ഇല്ലാത്ത പ്രാധാന്യം ക്രിക്കറ്റിന് ഇന്ത്യയിലുണ്ട്. പലരും വിരാട് കോഹ്ലിയുടെ ആരാധകരുമായിരിക്കും. എന്നാൽ ഇദ്ദേഹത്തെ കുറിച്ച് അധികം ആർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്. സാധാരണ വെള്ളമൊന്നും ഇദ്ദേഹം കുടിക്കില്ല എന്ന് പറഞ്ഞാൽ അതിലൊട്ടും തമാശയില്ല. ലോകത്തിൽ ഏറ്റവും ആരോഗ്യപ്രദമായ, ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള ഡ്രിങ്കിംഗ് വാട്ടർ ഫ്രാൻസിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഏവിയൻ വാട്ടറാണ്. 1 ലിറ്റർ ബോട്ടിലിന്റെ വില $30, ഏകദേശം 2000 രൂപയാണ്. ഈ ഏവിയൻ വാട്ടർ മാത്രമാണ് വിരാട് കോഹ്ലി കുടിക്കുന്നത്. ഒരു ദിവസം ഇദ്ദേഹം എത്ര ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ടാകുമെന്ന് കണക്കുകൂട്ടുക. 20 രൂപയ്ക്ക് നമ്മൾ കുടിവെള്ളം ആവശ്യമെങ്കിൽ വാങ്ങി കുടിക്കുമ്പോൾ വിരാട് കോഹ്ലി വാങ്ങി കുടിക്കുന്നത് ഓരോ ബോട്ടിലിനും 2000 രൂപയെങ്കിലും വില വരുന്ന ഏവിയൻ വാട്ടറാണ്. അതും ഫ്രാൻസിൽ നിന്നും ഇറക്കുമതി ചെയ്ത വെള്ളം. നമുക്ക് 20 രൂപ ചിലവാകുന്നിടത്ത് വലിയ ധനികർക്ക് 2000 രൂപയാണ് ചിലവാകുന്നത്, കുടിവെള്ളം കുടിക്കുന്ന കാര്യത്തിൽ പോലും. ഇന്ത്യൻ ധനികർ വാങ്ങിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിൽ അംബാനി തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അംബാനിയുടെയും നിതയുടെയും പ്രണയ വിവാഹമായിരുന്നുവെന്ന് പലർക്കും അറിയാം. ഇദ്ദേഹം തന്റെ ഭാര്യയുടെ പിറന്നാൾ സമ്മാനമായി ഒരിക്കൽ നൽകിയത് $60 മില്യൺ വില വരുന്ന ഒരു പ്രൈവറ്റ് ജെറ്റ് ആണ്. ലോകത്തിലെ ഏറ്റവും വില കൂടിയ വീട് ഇവരുടേതാണെന്ന് നമുക്കറിയാം. എന്നാൽ ലോകത്തിലെ ഏറ്റവും വില പിടിച്ച, ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള പ്രൈവറ്റ് ജെറ്റുകളിൽ ഒരെണ്ണവും നിത അംബാനിയുടെ പേരിലാണ്. 78 പേർക്ക് യാത്ര ചെയ്യാവുന്ന ഒരു ആഡംബര പ്രൈവറ്റ് ജെറ്റ് വിമാനമാണിത്. $60 മില്യൺ പ്രൈവറ്റ് ജെറ്റാണ് ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുത്തതെങ്കിൽ അതിനു മുൻപേ $73 മില്യൺ വില വരുന്ന ഒരു ബോയിംഗ് വിമാനം മുകേഷ് അംബാനിയുടെ പേരിൽ മുമ്പ് തന്നെ ആദ്യമേ ഉണ്ടായിരുന്നു. ഇതിനുശേഷമാണ് ഭാര്യയ്ക്കും ഒരു പ്രൈവറ്റ് ജെറ്റ് വാങ്ങിക്കൊടുത്തത്. പൂനെയിലെ വ്യവസായിയായിരുന്ന ദത്താഭോഗിനെ കുറിച്ച് പലരും കേട്ടിട്ടുണ്ടാകും. വലിയ പണക്കാരനായതുകൊണ്ടല്ല ഇദ്ദേഹം പ്രശസ്തനായത്. ഇദ്ദേഹം സ്വർണം കൊണ്ട് ഒരു ഷർട്ട് ഉണ്ടാക്കി, അതാണ് ധരിച്ചിരുന്നത്. ഇതാണ് ഇദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കിയതെന്ന് പറയാം. വളരെ വിദഗ്ധമായി സ്വർണത്തിൽ തന്നെ നിർമ്മിച്ച ഈ ഷർട്ടിന്റെ ഭാരം 3.5 കിലോയോളമായിരുന്നു. തന്നെയുമല്ല, സ്വർണത്തിൽ നിർമ്മിച്ച ഷർട്ട് ധരിച്ചതിന് പുറമെ വളരെ വില കൂടിയ രത്നങ്ങൾ പതിപ്പിച്ച മാലകളും നെക്ലേസുകളും ബ്രേസ്ലെറ്റുകളും ഒക്കെ ഇദ്ദേഹം ധരിച്ചിരുന്നു. അങ്ങനെ ആകെ 7 കോടി രൂപയ്ക്ക് തുല്യമായ ആഭരണങ്ങളാണ് ഇദ്ദേഹം അണിഞ്ഞുകൊണ്ട് നടന്നിരുന്നത്. ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം പാസ്റ്റ് ടെൻസിൽ പറഞ്ഞത് വേറൊന്നിനുമല്ല, ഇപ്പോൾ ഇദ്ദേഹം ജീവനോടെ ഇല്ല. എങ്ങനെയാണ് ഇദ്ദേഹം മരണമടഞ്ഞതെന്ന് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുക, നിങ്ങളെ ഞെട്ടിക്കാനുള്ള കാര്യം അതിലുണ്ടാകും. ലോകത്തിലെ ഏറ്റവും വലിയ ധനികരിൽ ഒരാളും ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികനുമാണ് മുകേഷ് അംബാനി. ഇതെല്ലാവർക്കും അറിയാം. ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വീടും അദ്ദേഹത്തിന്റെയാണെന്നും അറിയാം. അപ്പോൾ അദ്ദേഹത്തിന്റെ കാറുകളുടെ പ്രത്യേകത എന്തായിരിക്കും? അനേകം ആഡംബര വാഹനങ്ങൾ ഇദ്ദേഹത്തിനുണ്ടെങ്കിലും സുരക്ഷയെ മുൻനിർത്തി ഇദ്ദേഹം ഒരു ബെൻസ് കാർ വാങ്ങിയിരുന്നു. പ്രത്യേകം ബെൻസ് കമ്പനിയിൽ നിർമ്മിച്ചതായിരുന്നു അത്. സാധാരണ ഈ ഒരു മോഡലിലുള്ള കാറിനേക്കാൾ നീളം അതിനുണ്ടായിരുന്നു. തന്നെയുമല്ല, ബെൻസിന്റെ ലോഗോ ഇദ്ദേഹം കാറിൽ വെക്കുവാൻ സമ്മതിച്ചിരുന്നില്ല. ഇതുകൂടാതെ ഈ കാർ പൂർണ്ണമായും ബുള്ളറ്റ് പ്രൂഫ് ആയിരുന്നു. ഇതിനും പുറമെ റോക്കറ്റുകളെ പോലും പ്രതിരോധിക്കുവാൻ കഴിയുന്ന സജ്ജീകരണങ്ങളാണ് ഈ കാറിനുള്ളിലുള്ളത്. അതായത് പല ലോകരാജ്യങ്ങളുടെയും പ്രസിഡന്റുമാർ ഉപയോഗിക്കുന്ന കാറുകളുടെ അത്രയും സുരക്ഷയായിരുന്നു ഈ ഒരു ബെൻസ് കാറിന് ഉണ്ടായിരുന്നത്. $1.7 മില്യൺ വില വരുന്നതായിരുന്നു ഈ ഒരു വാഹനം. അതായത് 12 കോടി രൂപയ്ക്കാണ് മുകേഷ് അംബാനി ഈ വാഹനം സ്വന്തമാക്കിയത്. ഇന്ത്യയിലെ ഒരു പ്രമുഖ സ്റ്റീൽ വ്യവസായി തന്റെ 9 വയസ്സുള്ള മകന് ബർത്ത്ഡേ സമ്മാനമായി കൊടുത്തത് ഒരു ഫെറാറി കാറാണ്.
ഫെറാറി F430 മോഡലിലുള്ള ഈ ഒരു ആഡംബര വാഹനം ഇദ്ദേഹത്തിന്റെ 9 വയസ്സുള്ള മകന് സമ്മാനമായി കൊടുക്കുന്നതിന് നിയമ തടസ്സങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അതിനെയൊക്കെ മറികടന്ന് ഇദ്ദേഹം ഈ കാര്യം നടത്തി. ത്രിപുരയിലെ ഒരു വലിയ വ്യവസായിയുടെ വളരെ ചെറുപ്പം മുതലുള്ള സ്വപ്നമായിരുന്നു അത്രേ പണം കൊണ്ട് കാശ് വെച്ച് ഒരു ബെഡ് ഉണ്ടാക്കി അതിൽ കിടന്നുറങ്ങണമെന്നുള്ളത്. അതിനുവേണ്ടി ഇദ്ദേഹം തന്റെ 29-ാമത്തെ വയസ്സിൽ 3 കോടി രൂപയ്ക്ക് തുല്യമായ ഇന്ത്യൻ കറൻസി കൊണ്ട് ഒരു ബെഡ് ഉണ്ടാക്കിയതിനു ശേഷം അത് വീട്ടിൽ സജ്ജമാക്കിയിരിക്കുകയാണ്. അതിലാണ് അദ്ദേഹം പലപ്പോഴും കിടന്നുറങ്ങുന്നതുമത്രേ. നമ്മൾ ഇങ്ങനെ ഒരു ദൃശ്യം കണ്ടിട്ടുള്ളത് ആകപ്പാടെ ആട് എന്ന് പറയുന്ന സിനിമയിൽ മാത്രമായിരിക്കും. ഇന്ത്യൻ സ്റ്റീൽ ടൈക്കൂൺ എന്നറിയപ്പെടുന്ന ലക്ഷ്മി മിട്ടാലിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികരിൽ ഒരാൾ തന്നെയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം വളരെ ആഡംബരപൂർണമായിരുന്നു. 2013 വർഷത്തിൽ ഏറ്റവും പ്രശസ്തമായ സ്പാനിഷ് സിറ്റിയായ ബാഴ്സിലോണയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം നടന്നത്. ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറായിരുന്ന ഗുൽരാജ് ബെൽഹിയുമായിട്ടായിരുന്നു മകളുടെ വിവാഹം. 73 മില്യൺ US ഡോളറാണ്, അതായത് ഏകദേശം 525 കോടി രൂപയാണ് ഈ വിവാഹത്തിന് വേണ്ടി ചിലവാക്കിയത്. സ്പെയിനിലെ ഏറ്റവും പ്രശസ്തമായ ഒരു മ്യൂസിയമാണ് നാഷണൽ മ്യൂസിയം ഓഫ് കാറ്റലാൻ ആർട്ട് ആണ് വിവാഹവേദിയാക്കി മാറ്റിയത്. ഇന്ത്യയിൽ നിന്നും തായ്ലൻഡിൽ നിന്നും 500 പേർ മാത്രമാണ് പങ്കെടുത്തത്. 3 ദിവസം നീണ്ടുനിന്ന ഈ ഒരു വിവാഹത്തിന്റെ എല്ലാ കാര്യങ്ങളും പകർത്തുവാനായി ഒരു ഹെലികോപ്റ്ററിലടക്കം ക്യാമറയുമായി സജ്ജീകരണങ്ങൾ ഉണ്ടായിരുന്നു. തന്നെയുമല്ല, ആ ഒരു പ്രദേശത്തേക്കുള്ള റോഡില് വാഹന ഗതാഗതങ്ങൾക്ക് നിയന്ത്രണമുണ്ടായിരുന്നു. ഒരു ഇന്ത്യൻ വ്യവസായിയുടെ മകളുടെ വിവാഹം സ്പെയിനിൽ നടന്നതുകൊണ്ട് ആ ഒരു പ്രദേശത്ത് വാഹന നിയന്ത്രണം പോലും ഏർപ്പെടുത്തിയെന്ന് ഓർക്കുക. വെഡിംഗ് കേക്കിന് 60 കിലോയോളം ഭാരമുണ്ടായിരുന്നു. ലോക പ്രശസ്തരായ ഷെഫുമാരാണ് കാറ്ററിംഗ് കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തത്. 2011 ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായ കാൻവാർ സിംഗിന്റെ മകന്റെ വിവാഹവും ഇതുപോലെ തന്നെയാണ് നടന്നത്. ഏകദേശം 300 കോടി രൂപയായിരുന്നു ഈ വിവാഹത്തിന്റെ ആകെ ചിലവ്. 30,000 അതിഥികൾ പങ്കെടുത്തു. 12 കൂറ്റൻ TVകളിൽ വിവാഹം ലൈവായി കാണുവാൻ സാധിക്കുമായിരുന്നു. 40 ദിവസമാണ് വിവാഹത്തിന്റെ ആഘോഷങ്ങൾ നീണ്ടു നിന്നത്. 1,000-ൽ അധികം വർക്കേഴ്സ് ആണ് വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടത്. ഷാരൂഖ് ഖാൻ, ഐശ്വര്യ റായ് തുടങ്ങിയ വലിയ സെലിബ്രിറ്റികളൊക്കെ ഈ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു. ഇദ്ദേഹം തന്റെ മകന് ഒരു സ്പെഷ്യൽ സമ്മാനവും നൽകിയിരുന്നു, ഒരു പുതിയ ഹെലികോപ്റ്റർ. ഇദ്ദേഹത്തെ കുറിച്ച് ഇന്റർനെറ്റിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഇതുപോലെ ഒരു ആഡംബര വിവാഹം നടത്തുവാൻ കഴിഞ്ഞതെന്നും സ്വന്തം നിലയിൽ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. വീണ്ടും നമുക്ക് അംബാനിയുടെ കാര്യത്തിലേക്ക് തന്നെ വരാം. ആഡംബര വാഹനങ്ങളും ആഡംബര വിമാനങ്ങളും ആഡംബര വിവാഹങ്ങളും ആഡംബര വീടുകളും ഒക്കെ ഉണ്ടെങ്കിലും ഒന്നിനും ഒരു കുറവും ഉണ്ടാകരുത് എന്ന രീതിയിൽ ലോകത്തിലെ ഏറ്റവും വില പിടിച്ച ഒരു പ്രൈവറ്റ് യാട്ടും അംബാനിക്ക് സ്വന്തമായിട്ടുണ്ട്. ഒഴുകുന്ന കൊട്ടാരം എന്നിതിനെ പറയാം. 58 മീറ്റർ നീളമാണ് ഇതിനുള്ളത്. 700 കോടി രൂപയ്ക്കാണ് അംബാനി ഈ പ്രൈവറ്റ് യാട്ട്, ഈ ലക്ഷറി ഒഴുകുന്ന കൊട്ടാരം സ്വന്തമാക്കിയത്. ഇനി അവസാനമായി നമുക്ക് അംബാനിയുടെ വീട്ടിലേക്ക് തന്നെ വരാം. ലോകത്തിലെ ഏറ്റവും വില കൂടിയ വീട്, 7,000 കോടി രൂപയ്ക്ക്, 1 ബില്യൺ US ഡോളർ വില വരുന്ന ലോകത്തിലെ ഏറ്റവും വില കൂടിയ വീടാണിത്. ഇതിനേക്കാൾ വില കൂടിയ ഒരു താമസ സമുച്ചയം എന്ന് പറയുന്നത് ലണ്ടനിലെ ബക്കിംഗ്ഹാം കൊട്ടാരം മാത്രമാണ്. എന്നാൽ അതൊരു കൊട്ടാരമായിട്ടാണ് നിലകൊള്ളുന്നത്. 27 നിലകളാണ് ആന്റിലിയ എന്ന ഈ വീടിനുള്ളത്. ഇതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകം ഒരു വീഡിയോ ചെയ്തതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. ഓരോ നിലയും വ്യത്യസ്തമാണ്. അംബാനിയുടെ 168 ആഡംബര വാഹനങ്ങൾ ഉൾപ്പെടെ 6 നിലകളിലായി കാറുകൾ പാർക്ക് ചെയ്യുവാൻ വേണ്ടി മാത്രമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. 9 ഹൈസ്പീഡ് എലിവേറ്ററുകൾ, 3 ഹെലിപ്പാഡുകൾ, തിയേറ്റർ, ഹോട്ടൽ, പൂജാമുറി, ലൈബ്രറി, ഹെൽത്ത് സ്പാ, യോഗ റൂം, സ്നോ റൂം തുടങ്ങി ഇതിനകത്ത് ഇല്ലാത്തതൊന്നുമില്ല എന്ന് തന്നെ പറയാം. 600-ഓളം ജോലിക്കാർ സ്ഥിരമായി ഇവിടെ ജോലി ചെയ്യുന്നു. 70 ലക്ഷം രൂപയൊക്കെയാണ് ഒരു മാസത്തെ ആവറേജ് കറണ്ട് ബില്ല്. ഭാവിയിൽ നിങ്ങളൊരു ലോക കോടീശ്വരനാകുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും വാങ്ങുക? കമന്റിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.